മൺസൂൺ ഒക്കെ ഇങ്ങ് എത്തിയിരിക്കുകയാണ്, നല്ല മഴയൊക്കെയാണ് ചുറ്റും. അപ്പോ നമ്മുടെ സ്റ്റൈലിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ? നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടെ സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഈ മൺസൂൺ സീസണിലും മൺസൂൺ സ്റ്റൈലുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത്തരത്തിൽ മൺസൂണിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് സ്റ്റൈലുകളും മൺസൂണിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മൺസൂണിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സിന്റെ മെറ്റീരിയൽ ഫാബ്രിക് ഏത് തരത്തിലുള്ളതാണ് എന്നത് നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെ ഉള്ള ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ നനയുകയും നമ്മുടെ മേത്തിരുന്ന് ഭയങ്കര അസ്വസ്ഥമാവുകയും തിരിച്ച് വന്നിട്ട് അലക്കിയിട്ട് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുകയും ചെയ്യും. എന്നാൽ നമുക്കൊരു കോട്ടൺ ലിനൻ പോലുള്ള ഫാബ്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനും അത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് കുറവായിരിക്കും. ഈ ഗ്ലൂമി റെയിനി സീസൺ കുറച്ചൊന്ന് വൈബ്രന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡ്രസ്സുകളിൽ നല്ല വൈബ്രന്റ് കളേഴ്സും അതുപോലെ തന്നെ പ്രിന്റുകളും. മൺസൂൺ എന്തുകൊണ്ടും നല്ല പോപ്പ് കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടൈമാണ്. സോ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഡ്രസ്സുകളും നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ ഉള്ള ഡ്രസ്സുകളും സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഔട്ട് ഓഫ് വിയേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് മൺസൂൺ സീസൺ. മാത്രമല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ജാക്കറ്റ്സുകളും അതുപോലെ തന്നെ ഷ്രഗുകളും ഒക്കെ നമുക്ക് ഈ ഒരു സീസണിൽ നന്നായിട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു സീസണിൽ നമ്മൾ ഈ ഒരു മൺസൂൺ സീസണിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് ജീൻസ് എന്ന് പറയുന്നത്. വളരെ കട്ടിയുള്ള പാൻസും ജീൻസും ഡെനിംസും ഒക്കെ നമ്മൾ ഈ ഒരു സീസണിൽ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും ഉണങ്ങാനായിട്ട് നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ക്രോപ്പ് ആയിട്ടുള്ളതും ആംഗിൾ ലെങ്ത് ആയിട്ടുള്ളതുമായ പാൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ലെഗിൻസ്, വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ലെഗിൻസുകൾ അവൈലബിൾ ആണ്, അവ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണെങ്കിലും നമ്മുടെ ആംഗിൾ ലെങ്ത് വരെയുള്ള ലെഗിനൊക്കെ ആണെങ്കിലും ഒരുപാട് ചെളിയൊന്നും ആവാതെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മൺസൂണിൽ പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡ് വെയേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഷൂസൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് ബൂട്ട്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നനഞ്ഞിട്ട് ആ നനവ് ഇരിക്കാത്ത രീതിയിലുള്ള സാൻഡൽസ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ഷൂസൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഷൂസൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലത്. അതും വൈബ്രന്റ് കളേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ അടിപൊളിയായിട്ടുള്ള ഷൂസൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഹൈ ഹീൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഹീലുള്ള ഷൂസ് തുടങ്ങിയവയൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. ഈ ഒരു മൺസൂൺ സീസണിൽ നമ്മളിരുന്ന ഡ്രസ്സുകളുടെ സ്ലീവ് ലെങ്ത് കുറഞ്ഞതായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് സ്ലീവ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനഞ്ഞിട്ട് അത് ഒട്ടുന്ന സമയത്ത് കൈ നമുക്ക് ഫോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കൈ കുറച്ചുകൂടെ അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ നല്ലത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്സും കുർത്തീസും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ സ്ലീവ് കുറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് കുറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ത്യൻ അറ്റയേഴ്സ് സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ടൈമിൽ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. സാരി, അതുപോലെ തന്നെ ഒരുപാട് ലോങ് ആയിട്ടുള്ള അനാർക്കലി, മസാക്കലി, അതുപോലെ നമ്മൾ ഒരുപാട് ഷോളൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെ ഈ ഒരു ടൈമിൽ സ്റ്റൈലിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. പകരം നമുക്ക് ഷോർട്ട് കുർത്തീസ് അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള മുട്ടിന് ഒപ്പം വരുന്ന കുർത്തീസ് ഒക്കെ ഇടുന്നതായിരിക്കും ഈ ഒരു സീസണിൽ വളരെ നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുക. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു മൺസൂൺ സീസണിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള വസ്ത്രങ്ങളും. അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ കാര്യവും, ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് വളരെ തെറ്റായ തീരുമാനമായിരിക്കും. മേക്കപ്പ് ചൂസ് ചെയ്യുമ്പോൾ വളരെ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കുകളോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പുകളോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. പിന്നെ ഒരുപാട് ഹെവി മേക്കപ്പ് ഈ ഒരു സമയത്ത് ഇടാതിരിക്കുന്നതാകും കൂടുതൽ നല്ലത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഒഴുകിപ്പോകുന്ന ടൈപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഓയിലി പോലെ തോന്നുന്ന രീതിയിലുള്ള മേക്കപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മളിടുന്ന ആക്സസറീസും വളരെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിന് ഇണങ്ങുന്ന രീതിയിൽ വളരെ ബ്രൈറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ആക്സസറീസും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു മൺസൂൺ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാഗുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ബാഗുകളൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ ഈ ഒരു മൺസൂൺ സീസണിൽ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ.